ഹലോ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ല, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് കേട്ടോ. ഒരു 1 kg വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. മിനിമം ഒരു 8 പേർക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 വരെ പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ബിഫോർ ദാറ്റ്, ഇഫ് യു ഹാവ് ഇൻ സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഇഫ് യു ആർ ഫസ്റ്റ് ടൈം വാച്ചിങ് മൈ ചാനൽ, ഡു കൺസിഡർ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഹാവ് ടേക്കൺ 6 onions ആൻഡ് 3 tomatoes. അപ്പോൾ ഈ ഒരു 1 kg വേണ്ട സാധനങ്ങളാണ് കേട്ടോ. 6 onions ഉം 3 tomatoes ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു എൻ്റെ കയ്യിൽ ഇഡ്ഡലി പാത്രമായിരുന്നു വലുതായിട്ടുണ്ടായിരുന്നത്, 1 kg ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാത്രം. അപ്പോൾ ഞാൻ അതിലേക്ക് 4 spoon നെയ്യ്, 6 spoon ഓയിൽ, കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ചെറിയ ചൂടാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് 3 bay leaf, 3-4 കാർഡമംസ്, 3-5 cloves, സിനമൺ സ്റ്റിക്ക് ഒരു സ്മോൾ പീസ്, പിന്നെ സ്റ്റാർ അനീസ് ഒരു 3 എണ്ണം കേട്ടോ. സ്റ്റാർ അനീസ് ആണ് ആ ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഫ്ലവറാണ്. ട്രയാങ്കുലർ അല്ല, ഒരു പൂ പോലത്തെ സാധനമാണ് കേട്ടോ. നമ്മുടെ സ്പൈസസിലുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. പിന്നെ നമ്മൾ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 6 onions ആണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ 1 kg ചിക്കൻ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത്, 1 kg റൈസും 1 kg പ്ലസ് 1 kg ചിക്കൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അളവ് കേട്ടോ, ബിരിയാണിയുടെ അളവ്. 1 kg ചിക്കനും 1 kg റൈസുമാണ് നമ്മുടെ അളവ്. അപ്പോൾ നമ്മുടെ ഓണിയൻസ് നല്ല സോഫ്റ്റായിട്ട് വരണം. സോഫ്റ്റായിട്ട് വരുമ്പോൾ ഇതിനിടയിൽ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് യൂസ് ചെയ്ത് കല്ലുപ്പാണ്. നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ ഉപ്പ് ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി സോൾട്ട് ചെയ്തിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഓണിയൻസ് നല്ലപോലെ സോഫ്റ്റ് ആവുമല്ലോ. അപ്പോൾ നമുക്കൊരു 3 തക്കാളി ആഡ് ചെയ്യാം. തക്കാളി നല്ല ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് 6 പച്ചമുളകും കൂടി തക്കാളിയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പച്ചമുളക് ഞാൻ അങ്ങനെ തന്നെ ആഡ് ചെയ്യാണ്, കട്ട് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഒരു 5 spoon ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചതാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അത് ആഡ് ചെയ്യാം. പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് തക്കാളിക്ക് സോഫ്റ്റായിട്ട് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഒരു 5 minutes എടുക്കും മിക്കവാറും. പിന്നെ ഇതിലേക്ക് ഹാൻഡ്ഫുൾ ഓഫ് മിൻറ്റ് ലീവ്സ് പുതിനയില ആഡ് ചെയ്തു. പിന്നെ ഇതിലേക്ക് 1 kg ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ചിക്കൻ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇതിൽ കാണാം, നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് കുറച്ച് എന്താ പറയുക സ്റ്റോക്കൊക്കെ ഇറങ്ങി വരും കേട്ടോ, വെള്ളമൊക്കെ ഇതിലേക്ക്. അപ്പം നല്ല ഒരു എന്താ പറയുക, ഇതിൽ ഓൾമോസ്റ്റ് ആവശ്യത്തിന് കൂടുതൽ വെള്ളം ഇതിൽ തന്നെ ഉണ്ട് കുക്ക് ചെയ്ത് വരാനായിട്ടുള്ള വെള്ളം. പിന്നെ ഒന്ന് 5 minutes കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 2 teaspoon റെഡ് ചില്ലി പൗഡർ, ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 2 teaspoon ഗരം മസാല, ഈ 2 items ആട്ടോ നമ്മൾ ആഡ് ചെയ്തത്. സ്പൈസ് പൗഡേഴ്സിൽ വേറൊന്നും നമ്മൾ സ്പൈസ് പൗഡേഴ്സിൽ ആഡ് ചെയ്യുന്നില്ല. ഈ 2 items മാത്രമാണ്, റെഡ് ചില്ലി പൗഡറും ഗരം മസാലയും. നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. ഇതൊരു 10 minutes കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ 1/2 cup യോഗേർട്ട് ആഡ് ചെയ്യുന്നുണ്ട്. യോഗേർട്ടും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1 cup വാട്ടറും കൂടി ആഡ് ചെയ്യുക കേട്ടോ, നമ്മുടെ ചിക്കൻ ഒന്ന് കുക്കായിട്ട് വരാനായിട്ട്. പിന്നെ നമുക്ക് റൈസിന് ആ സ്റ്റോക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് പിന്നെയും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തു. കല്ലുപ്പ് ആയതുകൊണ്ട് എനിക്കൊരു ഇത് കിട്ടുന്നില്ല. നമ്മൾ കല്ലുപ്പ് കുറച്ച് എന്താ പറയുക ഗ്യാപ്പിന് ശേഷമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കല്ലുപ്പ് അങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു, പിങ്ക് സോൾട്ട് തന്നെയായിരുന്നു ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഇതിലേക്ക് ഞാൻ റൈസ് ദേവായ ബ്രാൻഡ് റൈസാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ 1 kg റൈസ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്ത് കഴുകി സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് സൈഡിൽ. അപ്പം നമ്മുടെ റൈസ് ഈ ബിരിയാണിക്ക് ആവശ്യമുള്ളത് ഒരു 10 glasses ആണ്. കാരണം 5 glasses ഉണ്ടായിരുന്നു റൈസിൻ്റെ അളവിൽ. അപ്പം 10 glass വെള്ളം വേണമായിരുന്നു. അപ്പം ഞാനിതിൽ ഓൾമോസ്റ്റ് ഈ ചിക്കൻ്റെ സ്റ്റോക്കും കുറച്ച് വെള്ളം നമ്മൾ നേരത്തെ ആഡ് ചെയ്തുകൊണ്ട് 3 glasses വരെ ഓൾറെഡി അതിലുണ്ട്. അപ്പം ഞാനതിലേക്ക് 7 glass വരെ ആഡ് ചെയ്തിട്ടുള്ളൂ.
അധികം ആഡ് ചെയ്യേണ്ട, 7 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്താൽ മതി. പിന്നെ വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു 1 ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലെമണും കൂടി സ്ക്യൂസ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഈ ഗ്രേവി ഒന്ന് ബോയിലായിട്ട് വരണം, നല്ലപോലെ ബോയിലായിട്ട് വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5-10 മിനിറ്റ് മതി കേട്ടോ. പിന്നെ അങ്ങനെ കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ റൈസ് ഇതിലേക്ക് നമ്മുടെ ലിഡ് ഓപ്പൺ ചെയ്തിട്ട് റൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ 5 ഗ്ലാസസ് ഉണ്ടായിരുന്നു റൈസ് കേട്ടോ, 1 kg. എൻ്റെ ഗ്ലാസ് 5 തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിലേക്ക് റൈസും കൂടി ആഡ് ചെയ്തു. റൈസ് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ എത്ര നേരം എന്ന് വെച്ചാൽ ഒരു 15 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തിട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ റൈസ് ഇതിലെ ഓൾമോസ്റ്റ് ബോയിലായിട്ട് വരുന്നുണ്ട് കണ്ടോ. ഇപ്പോൾ റൈസൊക്കെ മുകളിൽ വന്നിട്ട് ഇങ്ങനെ ലെയറായി കിടക്കുകയാണ്, താഴെ വെള്ളമൊക്കെ താഴെ ഉണ്ട് കേട്ടോ, ഫുള്ളായിട്ട് കുക്കായിട്ടില്ല ഇപ്പോഴും. പിന്നെ ഇതിലേക്ക് ഞാൻ മല്ലിയില, ഹാൻഡ്ഫുൾ ഓഫ് മിൻറ്റ് ലീവ്സ് ആൻഡ് ഹാൻഡ്ഫുൾ ഓഫ് പുതിനയിൽ ഇട്ടിട്ടുണ്ട്. ഇതും കൂടി എല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഒന്ന് അതിന് കുക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ 2 teaspoon ഘീ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സൈഡിൽ നിന്ന് താഴെന്ന് മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പതിയെ ജെൻറ്റ്ലി വി ഹാവ് ടു ഡൂ ദിസ് പാർട്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് നമ്മൾ സിം ഫ്ലെയിം ആക്കി വെയിറ്റൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഫർദർ 15 മിനിറ്റ്സ് അതേ വെയിറ്റ് മുകളിൽ വെച്ചിട്ട് പിന്നെയും ഒന്ന് ദം ചെയ്തെടുക്കും. അങ്ങനെ നമ്മുടെ ബിരിയാണി പ്രോസസ്സ് റെഡി ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇതൊരു അടിപൊളി ബിരിയാണി ആയിട്ട്, നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കിയത്. എന്തായാലും ഈ ഒരു തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ദാറ്റ് വാസ് ക്യൂട്ട് ലിറ്റിൽ വ്ളോഗ് ഫോർ ദ ഡേ. എന്തായാലും ഈ ഒരു ഫ്ലേവർഫുൾ ബിരിയാണി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ അറിയിക്കുക. ഇൻഷാ അല്ലാ, വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. ടിൽ ദെൻ, ബൈ ബൈ. അസ്സലാമു അലൈക്കും.